ഇന്നലെ കാട്ടുപോത്ത് ആക്രമിച്ച അബ്രഹാമിനെ ആക്രമിച്ച ആ സ്ഥലത്തായിരുന്നു അവർ ഈ കുടുംബം താമസിച്ചിരുന്നത് 6 മാസം മുമ്പ് വരെ. അത് അതിനുശേഷമാണ് 6 മാസം മുമ്പാണ് ഇവിടേക്ക് ഇപ്പോൾ താമസിക്കുന്ന ഈ സ്ഥലത്തേക്ക് താമസം മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എത്ര കുറെ കാലങ്ങളായിട്ട് കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു അച്ഛൻ? ആ 10-40 കൊല്ലമായി കൃഷിയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ കുരങ്ങ് ശല്യം, പന്നി ശല്യം, മുള്ളൻ ശല്യം, എല്ലാ ശല്യമായത് കൊണ്ട് വരുമാനമൊന്നും കിട്ടാണ്ടായി. ഈ കാട്ടുപോത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു അച്ഛൻ? അങ്ങനെ പറയാറുണ്ടായിരുന്നു. ആദ്യം ഇപ്പോൾ ടൂറിസ്റ്റുകളെ കുത്തിയതാണ്, അതിന് വീണ്ടും വന്ന് ഇവരെ ഫോറസ്റ്റുകാർ പടക്കം പൊട്ടിച്ച് പിടിക്കും, വീണ്ടും വരും. ഇത് തന്നെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കൃഷി അവിടെ? കൊക്കോയും കുരുമുളകും. തെങ്ങൊന്നുമില്ല, തെങ്ങും കൊങ്ങൊക്കെ പോയി, മൊത്തമായിട്ട് പോയി. താമസം അങ്ങോട്ട് മാറിയതിന് ശേഷം അച്ഛൻ അവിടെ പോകാറുണ്ട്? താമസം ഞങ്ങൾ അമ്മയ്ക്ക് സ്ഥൂലാണിപ്പോൾ വാടകയ്ക്കായിരുന്നു, പിന്നെ ഇങ്ങോട്ട് പള്ളി വേറെ വീട് വാങ്ങി. ഇപ്പോഴും കൃഷി സ്ഥലത്ത് പോകാറുണ്ടായിരുന്നു? പോകാറുണ്ടായിരുന്നു. ഞാനും അച്ഛനും തന്നെ പോക്ക്. അതാണ് വരുമാനം, കൃഷിയാണ്. ആ ഉള്ള വരുമാനം കൊണ്ടാണ് ജീവിച്ചോണ്ടിരുന്നത്. ഇന്നലെ എപ്പോഴായിരുന്നു പോയിരുന്നത്? ഞാനിവിടെ ഇല്ല, ഞാൻ പുറത്തായിരുന്നു. രണ്ടു ദിവസം ഇന്നലെ. നാട്ടുകാരനാണല്ലോ? ബാംഗ്ലൂരാണ് പണിക്ക് പോയിരിക്കുന്നത്. അപ്പം മൂപ്പര് ഈ അബ്രാഞ്ചേട്ടൻ രാവിലെ ഇവിടുന്ന് അവിടേക്ക് കൃഷി സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ വൈകുന്നേരമായപ്പോഴാണ് ഇത് സംഭവം. രാവിലെ മൂപ്പര് 6 മണി എങ്ങാണ്ടായപ്പം കുറച്ച് ഭക്ഷണമൊക്കെ ആയിട്ട് അവിടുന്ന് ഭക്ഷണമൊന്നും കിട്ടാത്തതുകൊണ്ട് ഭക്ഷണമൊക്കെ ആയിട്ടാണ് ഇവിടുന്ന് പോയിരുന്നത്. അവിടെ ഒരു 6 മണി വൈകുന്നേരം ഒരു 3-3 ആയപ്പോഴാണ് നമുക്കൊരു കോള് വരുന്നത്. ഇങ്ങനെ അബ്രാഞ്ചേട്ടനെ കാട്ടുപോത്ത് കിട്ടി എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അങ്ങാടിക്ക് വരുമ്പോഴത്തേനും ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ കയറ്റി ലൈറ്റിട്ട് പോകുന്നതാണ് കാണുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രാഞ്ചേട്ടനെ കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങാടിയിൽ നിന്ന് പോകുമ്പോൾ ചെറിയൊരു ജീവൻ എന്തോ ഉള്ളൂ. മൂപ്പരുടെ അനിയന് ഉണ്ടായിരുന്നു ജോണി, ആ വണ്ടിയിലുണ്ട്. ഞാനും വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് പോയി, അബ്രാഞ്ചേട്ടൻ പോയി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പിന്നെ വേറെ കാര്യങ്ങൾ ഇവിടെ പായ് കെട്ടാനും ഇതെല്ലാം നമ്മൾ മുന്നിട്ടിറങ്ങി. പക്ഷെ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കാട്ടുപോത്തായിട്ടും ആനയായിട്ടും എല്ലാ മൃഗങ്ങളും, എല്ലാ കടുവ, ഇവരുടെ തന്നെ 2 പട്ടീനെ കടുവ പിടിച്ചുകൊണ്ട് പോയതാണ് അവിടെ ആ താമസ സ്ഥലത്ത് കെട്ടിയിട്ട്. 2 പട്ടീനെ തൊടലേന്ന് പൊട്ടിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇവർ അവിടെ നിന്ന് ഇറങ്ങി വന്നത് ലാസ്റ്റ്. ഇവിടെ ഇപ്പം ഒരു 6 മാസം കഷ്ടിയായിട്ടുള്ള ഈ ഇടവക്കാർ ഇവരെല്ലാം കൂടെ ഒരു സഹായം ചെയ്തിട്ടാണ് ഈ വീട് മേടിച്ചത്. അതിന് പോലും ആ മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇവിടെ ഈ മൃഗങ്ങളെ കൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഫോറസ്റ്റ് കാട്ടുപോത്ത് സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. സാഹചര്യം ഉണ്ട്. 10-40 എണ്ണാ വരുന്നേ, കൂട്ടമായിട്ടാണ് വരുന്നത്. ആന അതുപോലെ എണ്ണം. ഇവിടെ കിഴക്കമ്പ്രം ഭാഗം എന്ന് പറഞ്ഞൊരു തോണിക്കട ഭാഗമുണ്ട്, അവിടെ ഒരു 100 തെങ്ങോളം മറിച്ചിട്ടിരിക്കുകയാണ്. ഇതിന് ആര് നഷ്ടപരിഹാരം കൊടുക്കും? ഒരു നഷ്ടപരിഹാരമല്ല, വീടിൻ്റെ മിറ്റത്തൂടെയാണ് ഈ സാധനം ആടൊക്കെ നടക്കുന്ന പോലെ നടക്കുന്നത്. നമ്മൾ രാത്രി ആയിക്കഴിഞ്ഞാൽ വാതിൽ പൂട്ടിയിരുന്നോളുക. ഇതാണ് ഫോറസ്റ്റുകാരെ ഇത്. ഫോറസ്റ്റുകാർ 2-3 വാച്ചർമാരെ വെച്ച് ആന ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1-2 പടക്കം പിടിച്ചിട്ട് അവർ പോകും, അവർ കൈ കഴുകും, അവർ നേരെ കുത്തിയിരിക്കും വീട്ടിൽ ഓഫീസിൽ പോയിട്ട്. ഇത് തന്നെ അവർക്ക് പരിപാടി. അല്ലാണ്ടിപ്പം ഈ മറ്റുള്ളവരെ കുത്തി, ഞാനും ചോദിക്കട്ടെ, ഈ കാട്ടുപോത്തിനെ ഈ അബ്രാഞ്ചേട്ടൻ എന്തെങ്കിലും ചെയ്തതാണെങ്കിൽ ഇവരിപ്പം സമ്മതിക്കുമോ? സർക്കാർ സമ്മതിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ മനുഷ്യനെ ഇവിടെ വെച്ചേക്കും അവർ. ഇല്ലല്ലോ, ഇപ്പം ഇത് 10 ലക്ഷം രൂപ കൊടുക്കാം, ഇത് 100,000 ഒരു വിലയില്ല. 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അത് അങ്ങ് കോംപ്രമൈസ് ആക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ കുത്തിക്കൊല്ലുകയാണെങ്കിൽ ഇവർക്ക് ഇതല്ലേ നേരമുള്ളൂ? ഈ കാട്ടിൽ വസിക്കുന്ന ജീവികളെ കാട്ടിലേക്ക് കയറ്റിവിടണം. നമ്മൾ അധ്വാനിക്കുന്ന മുതൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ കാട്ടുപോത്തും ഈ ആനയൊന്നും നമ്മുടെ പറമ്പിലേക്ക് വരുന്നത്. നമുക്കിവിടെ ഒരു ചേമ്പ്, എന്തോ രസത്തിനൊരു ചേമ്പ് കറി കൂട്ടുന്ന പറഞ്ഞാൽ കടയിൽ പോയി 60 രൂപയ്ക്ക് മേടിക്കണം നമ്മൾ കിലോയ്ക്ക്. പന്നി ആട് മെയ്യുന്ന പോലെ മെയ്യാണ്. എന്താ ചെയ്യുക? ഇവിടെ ജീവിക്കാൻ പറ്റിയല്ല. പക്ഷേ സർക്കാരൊന്ന്, സർക്കാരാണെങ്കിലും ബോർഷുകാരൊന്ന് കണക്കാക്കണം. ഞങ്ങളെ ഇവിടുന്ന് പായിപ്പിക്കാനാ പരിപാടിയെങ്കിൽ അത് നടക്കുകയല്ല. അതിൻ്റെ പണി വേറെ ഞങ്ങൾ കൊടുക്കും. അത് തന്നെ നമുക്ക് പറയാനുള്ളൂ. ഇത് പിന്നെ കാട്ടാനയും എൻ്റെ ശല്യം ഉണ്ടായിരുന്നു. കാട്ടുപോത്ത് 2 ആഴ്ച മുമ്പ് ഒരു ടൂറിസ്റ്റുകളെ ആക്രമിച്ച സാധനം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പരാതിപ്പെടുന്ന സമയത്ത് എന്താണ് അവർ പറയുന്നത്? ഫോറസ്റ്റ് അവരെന്ത് പറയാനാ? ഇന്നലെ തന്നെ ഈ സംഭവം നടന്നിട്ട് ഫോറസ്റ്റിൻ്റെ ഓഫീസിൽ മൊത്തം പോലീസ് വലയം തീർത്തതാ. ഫോറസ്റ്റുകാരെ കയറി നാട്ടുകാരെ ഉപദ്രവിക്കുന്നു വെച്ചിട്ട്. ഇവിടെ നാട്ടുകാർക്ക് ഇതാ നേരം. നാട്ടുകാർക്ക് ഉപദ്രവിക്കണമെങ്കിൽ ഈ സംരക്ഷണമില്ല. ആ നാട്ടുകാർക്ക് സംരക്ഷണമില്ല, കാക്കിക്കാർ കാക്കിക്കാരെ സംരക്ഷിക്കുകയാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. ഇന്നലെ എത്ര വണ്ടിയായിരുന്നു ഫോറസ്റ്റ് ഓഫീസ് നിങ്ങൾ വരുന്നതിന് ഇപ്പുറത്താ റോഡ് സൈഡിൽ തന്നെയാണ്. അവിടേക്ക് ജനങ്ങൾ പോയി ആക്രമിക്കുക വെച്ചിട്ട് കാവലാണ് അവിടെ. ഇവിടെ ജനങ്ങൾക്ക് ഒരു പട്ടീനെ വില പോലുള്ള ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ എല്ലാ സർക്കാരും എല്ലാവരും വരും വോട്ട് ചോദിക്കാൻ. ഇത് വോട്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് ആരും പിന്നെ ഈ ജനങ്ങൾക്ക് വേണ്ടി തിരിഞ്ഞു നോക്കില്ല.
ഇത് തന്നെയാണ് ഇവിടുത്തെ സ്ഥിതി. ഈ ജനങ്ങളുടെ രോഷവും അവരുടെ വേദനയും സങ്കടവും ഒക്കെയാണ് ഇപ്പോൾ മകനും നാട്ടുകാരും ആദിവാസിയും ഒക്കെ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. കുറെ കുറച്ച് കാലങ്ങളായി ഈ പ്രദേശത്തുള്ള കക്കയത്തുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന അതിതീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളാണ് അവർ നമ്മോട് പങ്കുവെക്കുന്നത്. അബ്രഹാമിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. കൃത്യമായ നഷ്ടപരിഹാരം, അത് നഷ്ടപരിഹാരം ഒരു 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 പേരിന് നഷ്ടപരിഹാരം എന്നുള്ളതല്ല, നഷ്ടപരിഹാരവും ഈ കുടുംബത്തിലുള്ള അംഗത്തിന് ജോലി, ഇവരുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്.